ഗുഞ്ചൻ 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 ഗുഞ്ചൻ, നിനക്കറിയോ ഇവിടെ കുറച്ചു നേരം മുമ്പ് എന്താ നടന്നെന്നറിയോ? ഗുഞ്ചൻ, ഞാനിന്ന് ഭയങ്കര സന്തോഷത്തില്ല. ഇതിനു മുമ്പ് ഞാൻ ഒരിക്കലും ഇത്ര സന്തോഷിച്ച് കാണില്ല. ഗുഞ്ചൻ, നീയും എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചെറുപ്പം മുതൽ ഇന്ന് വരെയും അമ്മയ്ക്ക് വീരയെ മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ഒടുവിൽ ഇന്ന് ആ ദിവസം വന്നു കഴിഞ്ഞു. ഗുഞ്ചൻ, അമ്മയുടെ കയ്യിൽ നിന്ന് വാത്സല്യം കിട്ടാനായിട്ട് വീര ഇത്രയും നാൾ എത്ര കൊതിച്ചിട്ടുണ്ടാവുന്നറിയോ? അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ഉരുള വാങ്ങി കഴിക്കാൻ വേണ്ടി അമ്മയുടെ മുമ്പിൽ പോയി എത്ര നേരം അവള് വാ പൊളിച്ച് നിന്നിട്ടുണ്ടെന്നറിയോ? എന്നാ ഗുഞ്ചൻ, ഇന്ന് എന്റെ അമ്മ അവളെ സ്വയം വാരി പുണർന്നു, അമ്മയുടെ മോളാണെന്ന് പറഞ്ഞു. എനിക്കിന്ന് ഒരുപാട് സന്തോഷമുണ്ട് ഗുഞ്ചൻ. ഇന്ന് ഞാൻ എന്റെ അമ്മയുടെ കണ്ണില് വീരയോടുള്ള സ്നേഹം കണ്ടു, വാത്സല്യം നിറഞ്ഞു നിൽക്കുന്ന കണ്ടു. ഗുഞ്ചൻ, ഇന്ന് അമ്മ പൂർണ്ണ മനസ്സോടെയാ വീരയെ സ്വന്തം മകളായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. ഗുഞ്ചൻ, അമ്മ അങ്ങനെ വീരയെ സ്വന്തം മകളായിട്ട് സ്വീകരിക്കാത്തതിന് ഒരു വലിയ കാരണമുണ്ടായിരുന്നു. അത് എന്താണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഗ്രാമത്തിലെ മുതിർന്നവർക്കൊക്കെ അറിയാം, പക്ഷേ നിനക്കതറിയാൻ വഴിയില്ല. ഗുഞ്ചൻ, വീര എന്റെ കുടുംബത്തിൽ ജനിച്ചവളല്ല. സത്യം പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ ഒടുവിൽ ഇന്ന് ആ സമയം എത്തിക്കഴിഞ്ഞു. അമ്മ വീരയെ സ്വന്തം മകളായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞു. അത് വീരയ്ക്ക് ഈ സത്യങ്ങളൊക്കെ എങ്ങനെയാ മനസ്സിലായെന്ന് വീര നിന്നോട് പറഞ്ഞോ? അത് ചിലപ്പോ വീര തന്നെ ഞാനും അമ്മയും സംസാരിക്കുന്നത് പോലെ കേട്ട് കാണും. പക്ഷെ അതൊന്നും ഇപ്പൊ പറയേണ്ട കാര്യമല്ല. എടുത്ത് പറയേണ്ട എന്താന്ന് വെച്ചാ, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും മറന്നുകൊണ്ട് എന്റെ വീര അമ്മ സ്വീകരിച്ചു. എന്റെ വീരയമ്മ സ്വന്തം മകളായിട്ട് സ്വീകരിച്ചു. അവളെ അമ്മ കെട്ടിപ്പിടിച്ചു. ഗുഞ്ചൻ, ഗുഞ്ചൻ, നിനക്കറിയോ എനിക്കിന്ന് വീരയുടെയും അതുപോലെ അമ്മയുടെയും മുഖത്തെ ആ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോണ്ടല്ലോ തുള്ളിച്ചാടാൻ തോന്നുക. ഗുഞ്ചൻ, എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. എനിക്കിന്ന് ഒരുപാട് സന്തോഷമായി ഗുഞ്ചൻ, ഒരുപാട് സന്തോഷമായി. രൺവീർ, ഇപ്പൊ ഈ നടന്നതൊക്കെ ഒരു നല്ല കാര്യം തന്നെ. ഈ സന്തോഷം പങ്കുവെക്കാൻ നമ്മൾ മധുരം കഴിക്കേണ്ടത് അത്യാവശ്യം. മധുരം കഴിച്ചില്ലെങ്കിൽ സന്തോഷം കുറഞ്ഞു പോവും. നീ ഇവിടെ ഇരിക്കെ, ഞാൻ എടുത്തിട്ട് വരാം. ഗുഞ്ചൻ, നീ പറഞ്ഞത് ശരിയാ. ഇത് വളരെ വലിയൊരു സന്തോഷ വാർത്ത തന്നെയാ. മധുരം കഴിക്കാതിരുന്നാൽ ശരിയാവില്ല. ഗുഞ്ചൻ, നമ്മുടെ അടുക്കളയിലെ മധുര പലഹാരം ഇരിപ്പില്ലേ? ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് അമ്മയ്ക്കും വീരയ്ക്കും കുറച്ച് മധുരം കൊടുത്തിട്ട് വരാം. ഇപ്പൊ വരാവേ. ഇന്നത്തെ ദിവസം നമുക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമല്ലേ രൺവി? ഇന്നാണ് എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഈ കല്യാണം നടന്നിരിക്കുന്നേ. പിന്നെ ഇന്ന് മുതലാ രൺവി നമ്മൾ ശരിക്കും ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കാൻ പോകുന്നേ. പക്ഷെ നീ എന്റെ അടുത്തുനിന്ന് ഓടി ഒളിച്ചോണ്ടിരിക്കുക, എന്നോടൊപ്പം ചെലവഴിക്കാൻ നിനക്ക് സമയമില്ല. മനസ്സ് നിറയും വരെ നിന്നെ ഒന്ന് കണ്ടോണ്ടിരിക്കണമെന്നുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയാനുണ്ടായിരുന്നു. ആകാശത്തിലെ അമ്പിളി പോലെ ആരോമൽ പൂമ്പൈകിളി, താരകങ്ങൾ വിളി ചിന്നിയല്ലോ നീ ഉറങ്ങിൻ മുത്തേ. ഓഹോഹോ, രൺവീര, ഇതെന്താ നിന്റെ കയ്യില്? അമ്മ, ഇന്നുവരെ ചെറുതും വലുതുമായ എല്ലാ സന്തോഷങ്ങളിലും നമ്മൾ പരസ്പരം മധുരം കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം, ഏറ്റവും അധികം സന്തോഷിക്കുന്ന ദിവസം. അതുകൊണ്ട് ഇന്ന് മധുരം കഴിക്കാതിരുന്നാൽ ശരിയാവില്ലല്ലോ. മോനെ രൺവീർ, നീ ഇത് ഗുഞ്ചന് കൊടുത്തായിരുന്നോ? അത് ശരി,
നീ ആദ്യം ഇതുകൊണ്ട് അവൾക്ക് കൊടുക്ക. എന്തൊരു ചെറുക്കന്, അവൾ ഇങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ടാണോ വരുന്നത്? അവക്കത് വിഷമമാവില്ലേടാ രൺവീരെ. നീ ചെന്ന് അവളോടൊപ്പം കുറച്ചു നേരം ഇരിക്കും. ഇന്ന് നിങ്ങൾ രണ്ടുപേർക്കും വളരെ പ്രധാനപ്പെട്ട ദിവസം. ഇവിടെ നിൽക്കാതെ നീ അങ്ങോട്ട് ചെല്ലടാ. എന്നാ ശരിയമ്മ. അമ്മേനെ ഇനിയും താരട്ട് പാടി ഉറക്കാവോ? ബൈ ഗോഡ്, ഇന്ന് രാത്രി മുഴുവൻ എനിക്ക് അമ്മയുടെയും മധുരമുള്ള ശബ്ദം കേട്ടുകൊണ്ട് ഉറങ്ങണം. തുടങ്ങി ഓരോ ചോദ്യങ്ങള് മാത്രേ ഉള്ളോ. എനിക്കൊരു സഹായം ചെയ്തു തരാൻ നിനക്ക് പറ്റുമല്ലയോ? രൺവി, എന്റെ ചുരിദാറിന്റെ സിബ് ഉടക്കിയെന്നാ തോന്നുന്നേ. കൊറേ നേരമായിട്ട് ഞാൻ ഇടാൻ നോക്കുക, പക്ഷെ എനിക്ക് അതിന് പറ്റുന്നില്ല. എന്നെ ഒന്ന് സഹായിക്ക രൺവി. ഞാൻ അമ്മയോ വല്യമ്മയോ വിളിച്ചോണ്ട് വരട്ടെ? എന്തിനാ? നിന്റെ കയ്യിൽ എന്താ വല്ല മൈലാഞ്ചി ഇട്ടിട്ടുണ്ടോ? ഇത് നിനക്ക് അങ്ങ് ചെയ്തെന്നാൽ എന്താ കുഴപ്പം? നിന്റെ ഭാവം കണ്ട എന്തോ മലമറിക്കുന്ന പണിയാന്ന് തോന്നുമല്ലോ. വെറുതെ ആ സിബ് പിടിച്ച് മേലോട്ടൊന്ന് വലിച്ചാ മാത്രം മതി. വന്നേ, ഇതൊന്ന് ഇട്ട് തന്നെ. അയ്യോടാ, നീ എന്താ ആലോചിച്ച് നിക്ക? ഇടാനാ പറഞ്ഞേ. കൈകൊണ്ട് സിബിനെ താഴെ ചുരിദാറിലൊന്ന് പിടിക്ക്, പിന്നെ മറ്റേ കൈകൊണ്ട് സിബ്ബെ പിടിച്ച് മേലോട്ട് വലിച്ചാ മാത്രം മതി. കുറച്ച് ശക്തിയിൽ വേണം. നശിപ്പിച്ചത് കണ്ടില്ല? ഞാനാ ഇപ്പൊ മണ്ടത്തരം കാണിച്ച് ഈ വയൽമാനെ വിളിച്ച് സിബിടിയിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? സിബ് വരച്ച് പഠിച്ച് എന്റെ ചുരിദാർ നശിപ്പിച്ചു. എന്റെ കരച്ചിന് നോക്കിക്കൊണ്ട് നിക്കോണോ നീ? എന്നെ നാശ്വസിപ്പിക്ക്. ഗുഞ്ചൻ, കരയില്ല ഗുഞ്ചൻ, ഞാൻ പറയുന്നേക്ക്, നീ വേറെ ഒന്ന് എടുത്തരാൻ നോക്ക്. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. അവിടെ നിന്നേ വീര കരയുമ്പോ അവളെ നീ എങ്ങനെ ആശ്വസിപ്പിക്കുന്നേ? അവള് കരയാണെങ്കിൽ അവളെ കെട്ടിപിടിച്ച് കരച്ചില് മാറ്റും. അതെന്താ? അവള് അവളെന്റെ കുഞ്ഞനെത്തിയല്ലേ. അങ്ങനെയാണെങ്കിൽ
ഞാൻ നിന്റെ ഭാര്യയല്ലേ. ഒന്നുമില്ലെങ്കിലും ഞാനും ഒരു പെൺകുട്ടിയാണല്ലോ. എന്റെ കരച്ചിലൊന്ന് മാറ്റ്. എങ്ങനെയാന്ന് മനസ്സിലായോ? കുഞ്ചൻ, നമ്മള് ആരെങ്കിലും കാണും കേട്ടോ. ആര് വേണേലും കണ്ടോട്ടെ. ഞാൻ എന്റെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നെ. എനിക്ക് ആരെയും പേടിയില്ല. കുഞ്ചൻ, അമ്മ എന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ. അമ്മ എന്നെ വിളിക്കുന്നുണ്ടേ, ഞാനൊന്ന് താഴോട്ട് ചെല്ലട്ടെ. നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടുമെന്ന് നീ വിചാരിക്കണ്ട. വല്യമ്മേ, ഇന്നത്തെ പത്രത്തിലെ വരുന്ന ലോകസഭാ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കൊടുത്തിട്ടുണ്ട്. നിനക്കറിയോ മോളെ, ഞാൻ മുമ്പ് താമസിച്ചിരുന്ന ഗ്രാമത്തിൽ നിന്ന് പരിചയമുള്ള ഒരാളാ ഇപ്പൊ തെരഞ്ഞെടുപ്പിന് നിക്കുന്നത്. അതെയോ? ഞാൻ എന്റെ വോട്ട് അയാൾക്കേ കൊടുക്കും. അതെന്തായാലും നല്ല കാര്യ. കഴിഞ്ഞ കൊറേ വർഷങ്ങളായിട്ട് അദ്ദേഹം എന്തൊക്കെ നല്ല കാര്യങ്ങളാ ചെയ്തിട്ടുള്ളേ. മോളെ, അയാൾ അയാളുടെ മോളെ വിവാഹം കഴിപ്പിച്ചയച്ചു. അമ്മയുടെ ഓപ്പറേഷനും ഭംഗിയായി നടത്തി. അയ്യോ, അതൊന്നും അല്ല വല്യമ്മേ. സ്വന്തം കുടുംബത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളല്ല, മറ്റുള്ളവർക്ക് വേണ്ടി എന്തൊക്കെയാ ചെയ്തേ. നീ എന്തായി പറയുന്ന വീരെ, നിന്നെ കൊണ്ട് ഞാൻ മടുത്തു. മറ്റുള്ളവർക്ക് അയാൾ എന്ത് ചെയ്തു എന്നൊക്കെ ചോദിച്ചാൽ എനിക്കെന്തറിയാം. അയാൾ ഞങ്ങളുടെ ഗ്രാമത്തിലെ ആളാന്ന് മാത്രമേ അറിയൂ. നല്ല പരിചയമുണ്ട്, അതുകൊണ്ട് അയാൾക്ക് വോട്ട് കൊടുക്കണമെന്നുണ്ട്. അങ്ങനെയല്ല വല്യമ്മേ, എന്റെ അഭിപ്രായത്തില് നമ്മള് ശരിക്കും മനസ്സിലാക്കാതെ നമ്മളൊരാൾക്ക് വോട്ട് ചെയ്യാൻ പാടില്ല. വല്യമ്മേ, എത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കാനുണ്ടെങ്കിലും അവരെ കുറിച്ചൊക്കെ നല്ല പോലെ അറിഞ്ഞതിനു ശേഷം മാത്രമേ വോട്ട് ചെയ്യാൻ പാടുള്ളൂ. എങ്കിലേ നമ്മുടെ ഗ്രാമത്തിനു വേണ്ടി, നമ്മുടെ രാജ്യത്തിനു വേണ്ടി ഒരു നല്ല സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാൻ പറ്റൂ. അവരായിരിക്കും ഉത്തമ അധികാരികൾ. അല്ലാതെ സ്വന്തം കീശ നിറയ്ക്കുന്നവരാവരുത്. നമ്മുടെ രാജ്യത്തിന്റെ നല്ലതിനു വേണ്ടി പ്രവർത്തിക്കണം. സ്വന്തം കുടുംബം നോക്കിയിട്ട് നമ്മളെ പോലുള്ള പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്നവരും ആവരുത്. വല്യമ്മ, ഞാൻ പറയുന്ന കേക്ക്, നല്ലോണം ആലോചിച്ചിട്ട് വേണം വോട്ട് ചെയ്യാൻ. എന്തോ പരിചയമുണ്ടെന്ന് കരുതി ചെയ്യാൻ പാടില്ല. മറിച്ച് സ്ഥാനാർത്ഥികള് നമ്മുടെ സ്വന്തം വീട്ടിലുള്ളവരെ പോലെ കണ്ട് സഹായിക്കുന്നവരായിരിക്കണം. നമ്മുടെ ദേശത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കണം. അതല്ലേ ശരി? ശരിയാ കാന്താരി, നീ അല്ലേലും ബുദ്ധിമതിയാണല്ലോ. ശരി മോളെ, ഇപ്രാവശ്യം ഞാനും ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും അവരെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷമേ അവർക്ക് വോട്ട് ചെയ്യണോന്ന് പോലും തീരുമാനിക്കൂ. കാര്യം നമ്മുടെ ദേശത്തിന്റെ നന്മയല്ലേ, നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയാണേ. അബദ്ധത്തിലെങ്ങാനും അർഹതയില്ലാത്തവരെ തെരഞ്ഞെടുത്താലോ? സത്യസന്ധമായി നല്ലൊരു പൗരന് തന്നെ നമ്മൾ വോട്ട് ചെയ്യണം. അല്ലേടി, നമ്മളുടെ എല്ലാം നന്മ അതിലാ. ഇപ്പൊ എനിക്ക് കാര്യം പിടിക്കും. ആ കുഞ്ഞമ്പിളിയാണ്, വാ ഇരിക്കേ. അത് വേണ്ട മോളെ, എനിക്ക് വേണ്ട. ഞാൻ ചായ ഒടിച്ച് കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം. ജേജി, എന്താ മോളെ? ഇന്ന് കോളിഫ്ലവർ പൊറോട്ടയാ. ഗുഞ്ചൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. വീരാ, ഇന്നാ പൊറോട്ട കഴിക്കേ, 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 കഴിക്കേ. അത് പിന്നെ, ഇന്ന് വരെ കുഞ്ഞമ്പിളി നീ ഉണ്ടാക്കിയതൊന്നും ഇത്രയും ആസ്വദിച്ച് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ കണ്ടില്ലേ, സ്വന്തം ഭാര്യ ഉണ്ടാക്കി കൊടുക്കുന്നത് അവൻ വെട്ടി വിഴുങ്ങുക. ശരിയാണ് ജയചി, രണ്ടുപേരുടെയും കണ്ണുകളിൽ ഇപ്പോഴാ സ്നേഹം നിറഞ്ഞു നിൽക്കുന്നത്. ഇന്നലെ വരെ എന്തായിരുന്നു, രണ്ടുപേരും മുഖത്തോട്ട് പോലും നോക്കില്ലായിരുന്നു.
ശരിയാ ഗുഞ്ചനടത്തി, 100% ശരിയാ. നിങ്ങൾ രണ്ടാളും വാശി മൂത്തിട്ട് അമ്പലത്തിലേക്ക് വരാതിരുന്നെങ്കിൽ നമ്മുടെ കുഞ്ഞമ്പിളി ആ ബൽദേവിനെ കല്യാണം കഴിച്ചേന്, അതിലൊരു സംശയവുമില്ലായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ മക്കളെ, ഇക്കാര്യത്തിൽ ബൽദേവ് നമ്മളെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. സ്വന്തം പെങ്ങളും അളിയനും സന്തോഷമായിരിക്കണമെന്ന് അവനും ആഗ്രഹിക്കുന്നുണ്ട്. എത്ര നേരം പെൺവേഷവും കെട്ടി അവൻ ആ മണ്ഡപത്തിൽ ഇരുന്നത്. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ സത്യമായിട്ട് പറയാ എപ്പോഴേ എണീറ്റ് പോയേനെ. വളരെ വലിയൊരു കാര്യം അവൻ ചെയ്തത്. ഇപ്പൊ എനിക്ക് അവനെ അങ്ങ് ഇഷ്ടായി. ശരിയാ വല്യമ്മേ, ഇത് മാത്രല്ല, ഇതിനു മുമ്പ് ഇതുപോലെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അതിനും നമ്മൾ അവനെ പ്രശംസിച്ചേ മതിയാവും. കുറച്ചു ദിവസം മുമ്പേ ഗ്രാമത്തിലെ ചില സ്ത്രീകൾ അമ്മയെക്കുറിച്ച് പരദൂഷണം പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവൻ അമ്മയെ പിന്തുണച്ചോണ്ടാ അവരോട് സംസാരിച്ചത്. അതെയോ? ഞാൻ പണ്ട് മുതലേ ഈ സ്ത്രീകളെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ മിടുക്കനാന്നേ. അവരുടെ അഭിമാനം എനിക്ക് വലുതാണ്. അതൊന്നും കാണേണ്ടവർ മാത്രം കാണുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങളിപ്പോ എല്ലാവരും സമ്മതിച്ചല്ലോ, കാരണം ഞാൻ എപ്പോഴും സ്ത്രീകളെ ബഹുമാനിക്കാറുണ്ടെന്നേ. ഹലോ. പിന്നെ ശരിയല്ലേ, അതിലൊരു സംശയമില്ല മോനെ. നീ കൊള്ളരുതാത്തവനാണെങ്കിലും ചട്ടമ്പയാണെങ്കിലും മന്ദബുദ്ധിയാണെങ്കിലും ഒന്ന് ശരിയ, സ്ത്രീകളെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ നീ മുൻപന്തിയില്ല. അങ്ങോട്ടിരിക്ക്, എന്തെങ്കിലും കഴിച്ചിട്ട് പോ. അതിപ്പോ വലിമേ, ഞാനിപ്പോ വീട്ടിൽ നിന്ന് പൊറോട്ടൊക്കെ കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്ന് വെച്ച് ഒരു പ്രാവശ്യം കൂടി കഴിച്ചെന്ന് വെച്ചിട്ട് കുഴപ്പമില്ലല്ലോ അല്ലേ? എനിക്ക് വിശ്വാസമുണ്ട് മോളെ. നീ ഇത് രൺവീറിനോട് പറയുവാണെങ്കിൽ അവൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കില്ല. അങ്ങനെയാണെങ്കിൽ നിന്റെ ഈ ജീവിതം നിനക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അമ്മേ, എനിക്കൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അതെ, എന്താന്നറിയില്ല, എനിക്ക് നല്ല വിശപ്പ് തോന്നുന്നില്ല. എനിക്ക് ലാപ്ടോപ്പിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു, ഞാനത് തീർക്കട്ടെ. അല്ല ബൽദേവേ, നേരം നിൽക്കുന്ന ഇരിക്കേ. ഞാൻ ഇരുന്നോളാം. അമ്മേ, എനിക്ക് പാടം വരെ ഒന്ന് പോണം, ഞാനൊന്ന് പോയിട്ട് വരാം. ബൽദേവേ, നീ നന്നായിട്ട് കഴിച്ചിട്ട് പോയാൽ മതി. അത്രയ്ക്ക് സ്വാദുണ്ടായിരുന്നോണ്ട് കഴിക്കുന്നത് നിർത്തിയിട്ടൊന്നും പറയാനേ തോന്നിയില്ല. നിന്റെ കൈപ്പുണ്യം അങ്ങനെയല്ലേ കുഞ്ചൻ. അതെ ഗുഞ്ചൻ, രൺവീർ ഭക്ഷണം കഴിച്ചത് കൈകൊണ്ടാ, അല്ലാതെ കാലുകൊണ്ടല്ല. എന്തിനാ അവന്റെ കാലിലേക്ക് വെള്ളം ഒഴിക്കുന്നത്? അതെ അതെ, സീരിയസ്ലി, അവൻ ഏത് നേരം തുള്ളിച്ചാടി വീട്ടിലോട്ട് വരുന്നുണ്ട് ഇപ്പൊ. എന്നാ എനിക്കൊരു ടൈം ഫിക്സ് ചെയ്ത് തന്നൂടെ. ഏത് ടൈമിലാ ഞാൻ തുള്ളിച്ചാടി വരണ്ടെന്ന് പറഞ്ഞോളൂ. അമൃതേ, ഞാൻ നിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വിളിക്കാം. നീ താഴെ ഇരുന്ന് പൊറോട്ട കഴിക്കായിരുന്നില്ലേ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നേ? അത് ഈ പൊറോട്ടയെക്കാളും സൗന്ദര്യമുള്ളത് നിനക്കായി പോയില്ലേ വീരാ. ഇങ്ങനെയല്ല മണ്ടൻ ഡയലോഗ് എഴുന്നള്ളിക്കുന്നതിനേക്കാളും നല്ലത് നീ അവിടെ പോയിരുന്ന് കഴിക്കുന്നതാ. ഞാൻ എത്ര ആളെന്ന് വെച്ചിട്ട് ഒറ്റ കഴിക്കാ. അധികം താമസിയാതെ പൊറോട്ട നീ എന്റെ വായിൽ വെച്ച് തരില്ലേ വീരാ. അതിങ്ങനെ കഴിക്കുന്നേ കഴിക്കുന്നേ, എനിക്ക് വേണ്ടി കഴിക്കേ. അങ്ങനെ സ്നേഹായിട്ട്. എനിക്ക് വിശ്വാസമുണ്ട് മോളെ, നീ ഇത് രൺവീറിനോട് പറയുവാണെങ്കിൽ അവൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കില്ല. അങ്ങനെയാണെങ്കിൽ നിന്റെ ഈ ജീവിതം നിനക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അമ്മേ,
എനിക്കൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ വിട്, ഇങ്ങോട്ട് നോക്കേ. അപ്പൊ എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിട്ടിരിക്കല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ആലോചിച്ചൂടെ. എല്ലാവർക്കും സന്തോഷമാവുന്ന കാര്യമല്ലേ. ആ അല്ല, നീ തന്നെ പറ, ഏത് ദിവസം നിന്നെ ഞാൻ കല്യാണം കഴിക്കണ്ടേ? ബൽദീപ് മതി, ഒരുപാടായി, എല്ലാറ്റിനും ഒരു അതിരുണ്ടേ. വീണ്ടും നിന്റെ ഡ്രാമയും കൊണ്ട് എന്റെ അടുത്തേക്ക് വരല്ലേ. അതെ, ഇത് ഡ്രാമയാണെന്നൊന്നും വിചാരിക്കണ്ടേ. അത് മാത്രമല്ല, ബൽദേവ് ഇങ്ങനത്തെ പാഴ്വാക്കുകളൊന്നും പറയാറില്ല. ഈ പ്രാവശ്യം ഞാൻ എന്റെ അധികാരത്തോട് തന്നെയാ പറയുന്നത്. എന്ത് അധികാരാണാവോ? അപ്പൊ നീ എനിക്ക് മൂന്ന് പരീക്ഷയുടെ കാര്യമൊക്കെ മറന്നുപോയി. അതെ, മൂന്ന് പരീക്ഷ എനിക്ക് എന്നിട്ട് മൂന്നിലും ജയിച്ചിട്ട് തന്നെ എനിക്കിത് കിട്ടിയിരിക്കുന്നത്, അധികാരം. അല്ല, ഇതെന്താ നീ എന്നെ ഇങ്ങനെ നോക്കുന്നത്? നിനക്കെന്നെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. ആ അതൊക്കെ പോടെ, ദേങ്ങടെ നോക്കേ. നീ ഇപ്പൊ താഴെന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്താ പറഞ്ഞത്? ഞാൻ നിന്റെ അമ്മയുടെ അഭിമാനം രക്ഷിച്ചു എന്നല്ലേ. ആ അതിനർത്ഥം ഞാൻ ഈ ഗ്രാമത്തിലെ പെണ്ണുങ്ങളുടെ അഭിമാനം രക്ഷിച്ചു എന്നാ. ആ അങ്ങനെ വരുമ്പോ അതിന്റെ അർത്ഥം ഞാൻ മൂന്നാമത്തെ പരീക്ഷയും ജയിച്ചു എന്നല്ലേ. നീ തന്നെയാ പറഞ്ഞത് ഞാൻ ഈ പരീക്ഷയിൽ ജയിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കല്യാണക്കാര്യത്തെ കുറിച്ച് സംസാരിക്കാമെന്ന്. അങ്ങനെയാണെങ്കിൽ പറ ഏത് കളറിലെ കുതിരല്ലേ ഞാൻ വരണ്ടേ? ഏത് കളറിലെ ഡ്രസ്സാ ഞാൻ ഇടണ്ടേ? അത് മതി, ഞാൻ വരണമെന്നുള്ള കാര്യം എന്തായാലും നീ സമ്മതിച്ചല്ലോ. കഴുത വേണോ കുതിര വേണോന്നുള്ള കാര്യം നമുക്ക് പിന്നെ ആലോചിക്കാല്ലേ. എന്റെ ബൽദേവേ, നീ ഒന്ന് മതിയാക്കുന്നുണ്ടോ? എല്ലാ തമാശക്കും ഒരു അതിരുണ്ട്. തമാശ തമാശയായിട്ടിരുന്നാലേ രസമുള്ളൂ. ഇനി ഇതും കൊണ്ട് എന്റെ മുന്നിലേക്ക് വരല്ലേ? പറഞ്ഞില്ലെന്ന് വേണ്ട. ഇതൊരു തമാശയല്ല എന്നുള്ള കാര്യം നിനക്ക് നന്നായിട്ടറിയാം. ആദ്യം മുതൽക്ക് തന്നെ ഞാൻ ഈ കാര്യത്തിൽ വളരെ സീരിയസ് ആയിരുന്നു. നീ പറഞ്ഞ ഓരോ പരീക്ഷയിലും ജയിക്കാൻ വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ടാണ് ശ്രമിച്ചത്. ഇനി നീ നിന്റെ വാക്ക് മാറ്റി പറയരുത്, കാരണം ഇതിൽ നിന്ന് പിന്മാറാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ തമ്മിലുള്ള വിവാഹം ഞാൻ എന്തായാലും ഉറപ്പിച്ചിരിക്കും വീര. കല്യാണോ? കല്യാണം എന്താന്ന് നിനക്ക് അറിയാവോ ബൽദേവ്? ജീവിതകാലം മുഴുവൻ തുടരേണ്ട ബന്ധമാണത്. സ്നേഹവും വിശ്വാസവും സഹകരണവും കൊണ്ടാണ് ബന്ധം ഉണ്ടാവുന്നത്. ബന്ധം എന്നത് ഒരു ഉത്തരവാദിത്തമാണ്. നീ ഈ പ്രായത്തിനിടയ്ക്ക് എന്ത് കാര്യം ചെയ്തിട്ടുള്ളത്? എന്തിന്റെ പേരിലാണ് നിന്നെ ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുക? പിന്നെ ഞാൻ നിന്നെ പരീക്ഷിച്ചത് അതൊക്കെ നിന്നെ എന്റെ അടുത്ത് നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു. നീ അതിൽ തോറ്റു പോവുകയാണെങ്കിൽ അതോടെ എന്റെ അടുത്ത് നിന്ന് അകന്ന് പൊക്കോളെന്ന് കരുതി. ശല്യം സഹിക്കാൻ വയ്യണ്ടായപ്പോ ഓരോ പരീക്ഷണങ്ങൾ തന്ന് നിന്നെ ഞാൻ ഒഴിവാക്കാൻ നോക്കിയതാ. പക്ഷെ എവിടെ, ഭാഗ്യം നിന്റെ കൂടെയായിരുന്നു. എല്ലാ പരീക്ഷയിലും നീ ജയിച്ചു. പക്ഷെ ബൽദേവ്, അതിന്റെ അർത്ഥം ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്നല്ല. ഇത്ര എളുപ്പം സാധിക്കുന്ന കാര്യമല്ല കല്യാണം. പിന്നെ ഞാൻ എന്നല്ല, ഈ ഗ്രാമത്തിൽ ഒരു പെണ്ണ് നിന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാവില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, അല്ല നീ ആരാ? ഇവിടുത്തെ പ്രസിഡന്റിന്റെ മകൻ, എല്ലാവരുടെയും മുന്നിൽ സർക്കസും തമാശയും പറഞ്ഞു നടക്കുന്ന വെറും ഒരു ചെറുക്കൻ. പ്രസിഡന്റിന്റെ മോനായതുകൊണ്ട് നിന്നെ ബഹുമാനിക്കുന്നു എന്ന് മാത്രം. നിനക്കായിട്ടൊരു മേൽവിലാസം ഇവിടെയില്ല. സ്വന്തം കഴിവുകൾ തെളിയിക്കാൻ മാത്രം നീ ഇതുവരെ എന്താ ഇവിടെ ചെയ്തിട്ടുള്ളത്? ഒരു കാര്യം പറയാൻ പറ്റുമോ, നിന്റേതായിട്ടൊരു വ്യക്തിത്വം ഉണ്ടോ നിനക്ക്? എനിക്ക് മനസ്സിലായി വീര. നിനക്കങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഇനി അതും നിനക്ക് വേണ്ടി തെളിയിച്ചു കാണിച്ചു തരാം. ഈ ഗ്രാമത്തിന്റെ അടുത്ത പ്രസിഡന്റ് ഞാൻ തന്നെയായിരിക്കും. നിനക്ക് വേണ്ടി അതും ഞാൻ ചെയ്യും വീര. ബൽദേവ്, ഇവിടെ മിഠായി വിതരണം ഒന്നും നടക്കുന്നില്ല. പ്രസിഡന്റിന്റെ പേരെഴുതിയ ബോക്സ് നിന്നെ അങ്ങ് ഏൽപ്പിക്കാൻ. ബൽദേവ്, നിന്റെ പ്രായത്തിനനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇനിയെങ്കിലും നീ പഠിക്കണം. ബുദ്ധി ഉണ്ടായിട്ട് വേണ്ടേ? ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുന്നത് ചെറിയ കാര്യമല്ല. സ്വന്തമായിട്ടൊരു മേൽവിലാസം ഉണ്ടാക്കിയെടുക്കാൻ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും. നിനക്ക് എന്തും ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് ആദ്യം നീ അവരെ വിശ്വസിപ്പിക്കണം. ആ വിശ്വാസം നേടിയെടുത്താൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങൂ. സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല, മറ്റുള്ളവരുടെ നല്ലതിന് വേണ്ടി ചിന്തിക്കേണ്ടി വരും. ബൽദേവ്, നീ ആദ്യം സ്വന്തം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പഠിക്ക. ലോകത്തെ നോക്കിക്കാണുന്ന രീതിയൊന്നും മാറ്റ്. എന്നിട്ട് മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ചിന്തിക്ക. എന്നിട്ട് മതി ബാക്കിയൊക്കെ. Thank you.
വേറെന്താ ഈ ദീപം കൊളുത്തി വെച്ചിരിക്കുന്ന? അല്ലാതിന് കറണ്ട് പോയിട്ടില്ലല്ലോ. ഗുഞ്ചൻ, നീ എന്താ മൂലെ പോയി നിക്കുന്ന? നീ എന്ത് പണിയായി കാണിച്ചേ? ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാ ഈ മനുഷ്യരാതൊക്കെ കൊളുത്തിയെന്നറിയോ? ഒറ്റ നിമിഷം കൊണ്ട് നീ ഇതെല്ലാം കെടുത്തി കളഞ്ഞില്ലേ? ഗുഞ്ചനപ്പോ ഈ ദീപങ്ങളെല്ലാം നീയാണോ തെളിച്ച? എന്തിനാ? അതിനിവിടെ കറണ്ട് പോയില്ലല്ലോ, പിന്നെ എന്തിനാ ഈ വിളക്ക് കത്തിച്ചു വെച്ചേ? ഗുഞ്ചൻ, നീ ഒരു കാര്യമില്ലാതെ അടച്ചിട്ട മുറിക്കകത്ത് ഇങ്ങനെ വിളക്കൊന്നും കത്തിച്ചു വെക്കാതെ വല്ല തീപിടുത്തം ഉണ്ടായാലോ? കാരണമില്ലാതെ ഒന്നും അല്ല ഞാനിതൊക്കെ കത്തിച്ചേ. ശരിക്കും നല്ലോണം ആലോചിച്ചിട്ടാ ഇതൊക്കെ ചെയ്തേ. എനിക്കറിയാം രൺവീർ, നീ വലിയൊരു ബുദ്ധിമാനാ. പക്ഷേ ഈ പ്രണയത്തിന്റെ ഒക്കെ കാര്യം വരുമ്പോ നിന്റെ തലയില് പ്രഷർ കുക്കറിൽ നിന്ന് വിസിൽ വരുന്ന പോലെയാ. ഞാൻ ഇത്ര നേരം കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയി പോയില്ലേ? റൊമാൻറ്റിക് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നീ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഇപ്പോഴും നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇന്ന് ഈ ചായ മാത്രം മതി. അവിടെ ചെന്നിട്ട് എനിക്ക് അത്രയ്ക്കധികം ജോലികളുണ്ട്. എന്തു പറ്റി? എന്തെങ്കിലും അത്യാവശ്യ കാര്യമാണോ? ആ ശരിയാണല്ലോ, നാളെയല്ലേ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശം കൊടുക്കേണ്ടത്. അതിനുള്ള ഒരുക്കങ്ങളായിരിക്കും അല്ലേ? അതെ ബാസുരി, അതെന്താന്ന് വെച്ചാലേ എനിക്ക് ഇനി എന്റെ സ്ഥാനം ഒഴിയാനുള്ള സമയമായിരിക്കാം. ഇനി നമ്മുടെ ഗ്രാമത്തിൽ പുതുതായിട്ട് പ്രസിഡന്റ് ആകാൻ പോകുന്ന വ്യക്തി നല്ല മനസ്സും സത്യസന്ധതയും ഉള്ളവനായിരിക്കണം. പിന്നെ ആത്മാർത്ഥമായിട്ട് ജോലിയും ചെയ്യണം. ശരിയാ, ഇനി തെരഞ്ഞെടുപ്പ് നടത്തേണ്ട കാര്യമുള്ള പ്രസിഡന്റ് നമ്മുടെ ബൽദേവായിരിക്കും. ഈ ഗ്രാമത്തിലെ പുതിയ പ്രസിഡന്റ്. പ്രസിഡന്റെ, നമുക്ക് നാളെ നല്ല ഗംഭീരായിട്ട് കൊട്ടും പാട്ടും കുറവിയൊക്കെ ആയിട്ട് വേണം ബൽദേവിന്റെ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ. നീ എന്ത് വർത്തമാനാ ഈ പറയുന്ന ബാസുരി? നമ്മുടെ ബൽദേവിന് ഒരു പ്രസിഡന്റ് ആകാനുള്ള എന്തെങ്കിലും യോഗ്യത ഉണ്ടോ? അവൻ പ്രസിഡന്റ് ആകുന്ന കാര്യത്തിൽ ഞാൻ ഒരിക്കലും പിന്തുണക്കില്ല. സ്വന്തം ഉത്തരവാദിത്തങ്ങൾ പോലും അവന് ചെയ്യാൻ അറിയത്തില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് ഈ ഗ്രാമത്തിന്റെ ഉത്തരവാദിത്തം മുഴുവൻ ഏറ്റെടുക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നും ഇല്ല പ്രസിഡന്റ്. നിങ്ങളെന്നും നമ്മുടെ ബൽദേവനെ പിന്തുണയ്ക്കുന്നതിന് പകരം അവനെ മടിയനും മണ്ടനും ആണെന്ന് പറഞ്ഞ് അകറ്റി നിർത്താനാണ് ശ്രമിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കി,
അവനല്ലാതെ ഈ ഗ്രാമത്തിൽ മറ്റാർക്കാ യോഗ്യതയുള്ളത്? ഈ ഗ്രാമത്തിൽ വേറെ ആരുമില്ല പ്രസിഡന്റ്. ഈ ഗ്രാമത്തിലെ സ്വീകാര്യനായ മറ്റൊരു വ്യക്തി ഇല്ലെന്നേ. നീ ഇപ്പൊ ചോദിച്ചത് വളരെ നല്ലൊരു കാര്യം ബാസുരി. നമ്മുടെ രൺവീറുണ്ട്, അവന് മാത്രമേ നീ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉള്ളൂ. അവന് മാത്രമേ നമ്മുടെ ഗ്രാമത്തിന്റെ നല്ലൊരു പ്രസിഡന്റ് ആകാൻ സാധിക്കൂ. ശരിയാ, രൺവീറിനും അതിനുള്ള യോഗ്യതകളുണ്ട്. പക്ഷേ ബൽവീറിന് ഈ വിഷയത്തിൽ നമ്മുടെ പിന്തുണ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? എന്റെ ബാസുരി ഒരു ഗ്രാമത്തിന്റെ പ്രസിഡന്റ് ആകുക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്ത. ഈ ചുമതല ഒരിക്കലും ബൽദേവിനെ ഏൽപ്പിക്കാൻ ഞാൻ തയ്യാറാവില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രസിഡന്റ് ആകാനുള്ള എല്ലാ യോഗ്യതയും നമ്മുടെ രൺവീറിന് മാത്രമാണ്. ഞാൻ ഇപ്പൊ തന്നെ അവിടെ ചെന്ന് അവനോട് സംസാരിക്കാൻ പോവാ. ഈ തെരഞ്ഞെടുപ്പിൽ അവനും ഒരു നാമനിർദ്ദേശ പത്രിക കൊടുക്കട്ടെ. നേരെ ഒരുപാടായി ഞാൻ ഇറങ്ങാം. ഉത്തരവാദിത്വം ഉത്തരവാദിത്വം ഉത്തരവാദിത്വം. ഈ ഉത്തരവാദിത്വം എന്നുള്ള വാക്ക് കേൾക്കുമ്പോ തന്നെ എനിക്ക് വെറുപ്പ് തോന്നാമേ. സത്യമേ, രാവിലെ മുതൽ ഇതാ ഞാൻ കേക്കണേ. അല്ല മേ, ഈ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ വല്ല പെട്ടിയാണ് തോന്നുമ്പോ തല കയറ്റി വെക്കാനായിട്ട്. അമ്മ എന്താലോചിച്ചോണ്ടിരിക്കുക? അമ്മ എന്തിനെ അന്താളിച്ചിരിക്കണേന്ന്? അമ്മ, ഈ തെരഞ്ഞെടുപ്പിൽ എനിക്കെതിരെ ആര് മത്സരിച്ചാലും ശരി, ഞാൻ ജയിക്കുന്നുള്ള ആരും ഉറപ്പാ. ആ അതൊക്കെ എനിക്കറിയാം മോനെ, നീ ജയിക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. നിന്റെ മുന്നിൽ ആർക്ക് അടപിടിച്ച് നിൽക്കാൻ പറ്റുക? പക്ഷെ നിന്റെ വഴിയിലെ തടസ്സങ്ങൾ മാറ്റേണ്ടത് ഇപ്പൊ എന്റെ ചുമതലയാ. എങ്കിലേ എന്റെ ബൽദേവിന് വിജയിക്കാൻ സാധിക്കൂ. പക്ഷേ വലിയച്ച, ഞാനെങ്ങനെ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുന്നത്? അത് പിന്നെ മോനെ, നിന്നെ പോലെ ആത്മാർത്ഥതയും സത്യസന്ധതയും ഉള്ള ഒരു പ്രസിഡന്റിനെയാണ് നമ്മുടെ ഗ്രാമത്തിന് ഇപ്പോഴത്തെ ആവശ്യം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നീ മത്സരിക്കണം എന്നുള്ള അപേക്ഷയായിട്ടാണ് ഞാൻ നിന്റെ മുന്നിൽ വന്നിരിക്കുന്നത്. പക്ഷെ വെല്ലച്ച, ഞാൻ ഇന്ന് വരെ ഇതേപ്പറ്റിയൊന്നും ആലോചിച്ചിട്ട് പോലുമില്ല. ഇത്രയും വലിയ ഉത്തരവാദിത്വമൊക്കെ എന്നെ കൊണ്ട് നിറവേറ്റാൻ പറ്റുമെന്നും എനിക്കറിയില്ല. അതുപോലെ വെല്ലച്ചനുള്ളപ്പോ പിന്നെ മറ്റൊരു പ്രസിഡന്റിന്റെ ആവശ്യം എന്താ? അല്ല മോനെ, എനിക്ക് അതിനുള്ള പ്രായമൊക്കെ കഴിഞ്ഞുപോയി. ഇനിയൊരു പുതിയ ആള് കടന്നു വരേണ്ട സമയം. പിന്നെ നിങ്ങളെ പോലുള്ള പുതിയ തലമുറക്കാരുടെ മനസ്സിലേ നമ്മുടെ ഗ്രാമത്തിന് പ്രയോജനപ്പെടുന്ന പുതിയ പദ്ധതികളൊക്കെ ഉണ്ടാവില്ലേ? എന്റെ മനസ്സിൽ പരിപൂർണമായ വിശ്വാസമുണ്ട്, നിന്നെ പോലെ പ്രസിഡന്റ് ആകാൻ കഴിവുള്ള മറ്റൊരാൾ ഈ ഗ്രാമത്തിലില്ല. മോനെ, രൺവീർ, ഈ തെരഞ്ഞെടുപ്പിൽ നീ മത്സരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ജയിച്ചിരിക്കും. ഞാനാ പറയുന്നേ. എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ല. വെല്ലച്ച, അത് ഗ്രാമത്തിന്റെ നല്ലതിനു വേണ്ടിയാണെങ്കിൽ ഞാൻ എപ്പോഴും വെല്ലച്ചന്റെ കൂടെ തന്നെ ഉണ്ടാവും. രൺവീ, ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ കഴിവും ആത്മാർത്ഥതയും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ ഒത്തിരി ആലോചിച്ചിട്ട് നിന്റെ അടുത്തേക്ക് തന്നെ വന്നേ. നീ ഈ ഗ്രാമത്തിന്റെ പ്രിയപ്പെട്ടവനായിട്ട് ഈ ഗ്രാമത്തിന് വേണ്ടി ഒരുപാടൊക്കെ ചെയ്യുന്നില്ലേ? പിന്നെ പ്രസിഡന്റ് ആവുന്നതിൽ എന്താ തെറ്റ്? മോനെ, ഞാൻ പറഞ്ഞത് നീ കാര്യമായിട്ടൊന്ന് ചിന്തിക്ക്. നീ ഈ ഗ്രാമത്തിന്റെ പ്രസിഡന്റായ ഈ ഗ്രാമത്തിന്റെ എല്ലാ കാര്യങ്ങളും പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ ചെയ്യുന്ന എനിക്ക് ഉറപ്പുണ്ട്. അനുകൂലമായ ഒരു മറുപടിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. സശ്രീകാൽ വിളിച്ച മറുപടി പെട്ടെന്നാവണം. രൺവി, ഞാൻ പറയുന്നത് അമ്മ, ഞാനൊന്ന് പാടത്ത് പോയിട്ട് വരാം. രൺവി, നീ എന്താ ബൽവന്തേട്ടനോട് പറ്റില്ലെന്ന് പറഞ്ഞത്? എനിക്കെല്ലാം അറിയാം രൺവി. നീ ഈ വീട്ടിലെ കാര്യങ്ങൾ മാത്രമല്ല ഗ്രാമത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെന്തുകൊണ്ടാ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റില്ലെന്ന് നീ പറഞ്ഞു കളഞ്ഞത്?
ഉത്തരവാദിത്വബോധം നിന്റെ ചോരയിൽ കലർന്നിട്ടുള്ളതാണ് മോനെ. അതുകൊണ്ടല്ലേ നീ ഈ ഗ്രാമത്തിന്റെ പ്രസിഡന്റ് ആണോ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അമ്മ, അത് പിന്നെ എനിക്ക് ഈ സ്ഥാനം ഇല്ലാതെ ഇതൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. അതിനുവേണ്ടി ഞാൻ ഗ്രാമത്തിന്റെ പ്രസിഡന്റ് ആണെന്ന് എന്താ നിർബന്ധം? നിനക്കിപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്നൊക്കെ എനിക്കറിയാം മോനെ. പക്ഷെ ചിലപ്പോഴൊക്കെ വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കാൻ നല്ല ചിന്തകളോടൊപ്പം അധികാരവും ഉണ്ടായിരിക്കണം. ഇത്തരം അധികാരങ്ങളൊക്കെ ശരിക്കും അർഹതപ്പെട്ട കൈകളിൽ എത്തുകയാണെങ്കിൽ അവര് സത്യസന്ധമായ സേവനങ്ങൾ നടത്തിക്കൊള്ളും. നീ പ്രസിഡന്റ് ആവണമെന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതെ രൺവീരേട്ടാ, ഏട്ടനൊന്ന് ആലോചിച്ച് നോക്കിയേ, ബൽവന്ത് വല്ലിച്ചിന്റെ സ്ഥാനത്തേക്ക് ഒന്നിനും കൊള്ളാത്ത ആരെങ്കിലും പ്രസിഡന്റ് ആയി വന്നാൽ എന്താവും? അതുകൊണ്ട് ഗ്രാമത്തിന് ഒരു നന്മയുണ്ടാവില്ല. അത് ശരിയാണോ? ഈ ഗ്രാമത്തിന്റെ പുരോഗതി നിന്റെ പാപ്പാജിയുടെ സ്വപ്നമായിരുന്നു. അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹത്താലാവുന്നതെല്ലാം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. പാപ്പാജി ഇപ്പോ ഇല്ല, പക്ഷെ സ്വപ്നങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് മോനെ. അത് പൂർത്തീകരിക്കാൻ നിനക്കിപ്പോ ഒരു അവസരം കിട്ടിയിരിക്കുക. നിന്റെ പാപ്പാജിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ? ഈ ഗ്രാമത്തിന്റെ ഉയർച്ച നീ ആഗ്രഹിക്കുന്നില്ലേ? എന്നാ ശരിയമ്മേ, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. ഞാൻ ഇന്ന് വൈകുന്നേരം തന്നെ പഞ്ചായത്ത് ഓഫീസിൽ ചെന്നിട്ട് വലിച്ചിനോട് സംസാരിച്ചോളാം. ഇനി ഈ കാര്യത്തിൽ എന്താ ചെയ്യണ്ടെന്ന് ചോദിച്ചറിയും ചെയ്യും. ഇപ്പോഴാ എന്റെ രൺവീരേട്ടനെ പോലെ സംസാരിച്ചത്. എന്നാ പിന്നെ ഏട്ടാ, നമുക്കേ നാമനിർദ്ദേശ പത്രിക കൊടുക്കാനുള്ള അപേക്ഷ ഫോറം അവിടെ തന്നെ വാങ്ങിക്കാം. എന്നിട്ടത് ബൽവന്ത് വല്ലിച്ചിനെ കൂടി ഒന്ന് കാണിക്കാം. ഫോമിലൊന്നും വിട്ടുപോകാൻ പാടില്ലല്ലോ. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പൊ തന്നെ തുടങ്ങാം. എന്താ വാ ഏട്ടത്തി, വന്നേ. കൊള്ളാലോളിയാ, ഇത് അടി പൊളിയടാ. ഇനി ഒരു കാര്യം ചെയ്യാം, ആളിയ കാലുമേ കാലെടുത്ത് വെച്ചിട്ട് ദേ ഇങ്ങനെ നെഞ്ചും വിരിച്ചങ്ങോട്ട് നിക്കളിയാ. എന്നിട്ടാ ഗൗരവം വിടാൻ പാടില്ല. എന്റെ ആളിയാ ഇതൊന്നും നോക്കിയേ, നിന്നെ ഫോട്ടോയിൽ കാണാൻ എന്ത് ഭംഗിയാടാ ബൽദേവ്. നീ നോക്കിക്കോ, ഇന്ന് തന്നെ ഞാൻ ഇത് പോസ്റ്റർ ആക്കി ഗ്രാമത്തിൽ മുഴുവൻ ഒട്ടിക്കും. എടാ ഈ പോസ്റ്റർ കണ്ടാലുണ്ടല്ലോ, ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും നിനക്ക് തന്നെ വോട്ട് ചെയ്യും. അങ്ങനെ നീ തന്നെ ഈ ഗ്രാമത്തിന്റെ പ്രസിഡന്റ് ആവും. എനിക്ക് വിശ്വാസമുണ്ട് മോളെ, നീ ഇത് രൺവീറിനോട് പറയുവാണെങ്കിൽ അവൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കില്ല. അങ്ങനെയാണെങ്കിൽ നിന്റെ ഈ ജീവിതം നിനക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അമ്മേ, എനിക്കൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതും പൊളിച്ചു. ആ വേറെ ഐഡിയ, അളിയ എന്തേ ഈ കാളവണ്ടി എടുത്ത് പൊക്കി പിടിച്ചങ്ങോട്ട് നിക്ക്. ഒന്ന് പോയടാ, ഇനിയിപ്പോ അത് പിടിച്ച് പൊക്കണ്ട. ഞാൻ എന്താ കാളയാണ് കാളവണ്ടി എടുത്ത് പൊക്കാനായിട്ട്? ഇവനെന്ത് കാളയാണാ? പ്രസിഡന്റ് ആവണമെന്ന എന്റെ ആഗ്രഹേ, അല്ലാതെ കല്യാണ മണ്ഡപത്തിൽ ഇരിക്കുന്ന മധുവിനെ പോലെ അല്ല ഞാൻ ഇങ്ങനെ പോസ് ചെയ്തിട്ടിരിക്കാനായിട്ട്. ആ ഇത് മതി, പ്രസിഡന്റിനുള്ള പോസൊക്കെ ഒരുപാട് ചെയ്തു കഴിഞ്ഞ് ഇനി ആരുടെങ്കിലും കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാം. എന്നാലും മനുഷ്യന്മാരുടെ മനസ്സിൽ സ്ഥാനം കിട്ടുള്ളൂ എന്ന് ആ നിനക്ക് കാര്യം മനസ്സിലായ അളിയാ? എങ്കിൽ എന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കളിയാ. ആ ഒന്ന് പോണം അവിടെ. നിന്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ട് എനിക്കെന്തിനാ? ആ ബില്ലേ കാണാനില്ലല്ലോ. എന്താടാ ഇതൊക്കെ, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഇയാള് കൊള്ളാട്ടാ, ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാനുള്ള ഒരു ഇരയെ കിട്ടിയിരിക്കുക. സാധാരണ പൗര ഇങ്ങനെ കൂടെ ഫോട്ടോ എടുത്താലേ ഞാൻ നല്ല പ്രസിഡന്റ് ആണെന്ന് ആൾക്കാർക്ക് തോന്നൂലേ. പോരടാ ചെറിയ, ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരുന്നേ. അതെ ചെറിയ, നമുക്കൊരു ഫോട്ടോ എടുക്കാം. എടാ ചേട്ടനോട് നന്നായിട്ടൊന്ന് ചിരിക്കാൻ പറ. ഒരു മിനിറ്റ്,
ചെറിയച്ച കുറച്ചുകൂടെ ഒക്കെ സന്തോഷം മുഖത്ത് വരാട്ടോ. അടുത്ത പ്രസിഡന്റിന്റെ കൂടെ അല്ലേ ഫോട്ടോ എടുക്കാൻ പോണത്, അല്ലെങ്കിൽ ഞാൻ രാത്രി വന്നിട്ട് ആ എരുമ മുഴുവൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോകട്ടാ. പറഞ്ഞില്ലെന്ന് വേണ്ട, ഫോട്ടോ എടുക്ക്, വേഗം എടുക്ക്. ഇത് കലക്കി ഇട സുന്ദരകുട്ട ഇങ്ങ് വന്ന് ഞാൻ എടുക്കട്ടെ. അടുത്ത പ്രസിഡന്റ് എടുക്കണെന്നുള്ള ഓർമ്മ വേണേ. അമ്മേ മോളെ ഗുഞ്ചൻ, ഞാൻ നിന്നെ കാണാൻ വരുമായിരുന്നു. ഇന്ന് വീട്ടിലെ കേസരി ഉണ്ടാക്കിയിരുന്നു. ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് അടുപ്പ് അണച്ചിട്ട് എങ്ങനെ എന്റെ ഗുഞ്ചുമ്മോ കൊന്നിതൊന്നും കൊണ്ടു തരാന്ന് വിചാരിക്കുവായിരുന്നു. ഞാൻ ഉണ്ടാക്കിയ കേസരി നിനക്ക് ഇഷ്ടമല്ലേ? പിന്നെ എനിക്കത് ഒത്തിരി ഇഷ്ടമാണ്. ഞാനിപ്പോ വീട്ടിലേക്കാ, നമുക്ക് ഒരുമിച്ച് പോവാം. ഏ അതൊന്നും വേണ്ട, നിന്നൊന്ന് കാണാൻ കഴിഞ്ഞില്ല, അത് മതി. മോൾ ഇരിക്കെ ഇരിക്കുന്നേ, മോൾ ഇത് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം. നല്ല രുചിയുണ്ട് അമ്മ, നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നെ കുറച്ചുകൂടെ കഴിക്ക്. നിന്റെ അച്ഛൻ ഇതൊന്നും വായി വെക്കാനുള്ള സമയം പോലും ഇല്ലാണ്ട് ഇപ്പൊ ഭയങ്കര ഓട്ടത്തിലാ. നീ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രം എടുക്കാനുള്ള തിരക്കിലാണല്ലേ. ഇപ്രാവശ്യത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് രൺവി മത്സരിക്കാൻ തയ്യാറെടുത്തിരിക്കുക. അമ്മക്കിത് എന്തു പറ്റി? എന്തോ ഒരു വിഷമം ഉള്ളതുപോലെ തോന്നല്ലോ. പിന്നെ വിഷമം ഇല്ലാതിരിക്കും മോളെ. നിനക്കറിയാലോ നിന്റെ ബൽദേവേട്ടനാണെങ്കിൽ ഇവിടുത്തെ പ്രസിഡന്റ് ആവണമെന്ന് പറഞ്ഞ് എത്ര കാലം കൊണ്ട് സ്വപ്നം കണ്ടു നടക്കുന്നതാ. അവൻ ജയിക്കുമെന്ന് ഇപ്പോൾ ഒരു പ്രതീക്ഷയുമില്ല. എൻ്റെ റബ്ബേ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ മോൻ്റെ മനസ്സ് തകർന്നു പോകുമെന്ന് എനിക്ക് ഉറപ്പാണ്. അവനെൻ്റെ മോൻ മാത്രമല്ല, നിന്റെ ഏട്ടനും കൂടിയല്ലേ. മോളെ ഗുഞ്ചൻ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയല്ലേ ആയുള്ളൂ. അതിനിടയ്ക്ക് അവൻ എങ്ങനെ ഈ പ്രസിഡന്റിന്റെ പണി നോക്കി നടക്കുക? സ്വന്തം കാര്യം നോക്കി സമാധാനമായിട്ടിരിക്കും. എനിക്ക് വിശ്വാസമുണ്ട് മോളെ, നീ ഇത് രൺവീറിനോട് പറയുവാണെങ്കിൽ അവൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കില്ല. അങ്ങനെയാണെങ്കിൽ നിന്റെ ഈ ജീവിതം നിനക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നിന്റെ ബൽദേവേട്ടന്റെ മനസ്സ് തകരാതെ ഇരിക്കുകയും ചെയ്യും. അമ്മേ, എനിക്കൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ചെയ്യാനോ ഉദ്ദേശിക്കുന്നില്ല. രൺവി ഗ്രാമത്തിന്റെ നല്ലൊരു പ്രസിഡന്റ് ആവുന്നുള്ള കാര്യം ഉറപ്പാ. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിന്റെ കാര്യമാണെങ്കിൽ ഇപ്പോഴും നല്ല സന്തോഷത്തിലാ. എനിക്ക് പറ്റില്ലമ്മേ, ഇതിൽ നിന്ന് രൺവിയെ പിന്തിരിപ്പിക്കാൻ എനിക്ക് പറ്റില്ലമ്മേ. രൺവീർ വലിയ ബുദ്ധിമാനാണെന്നൊക്കെ ഞാൻ സമ്മതിക്കുന്നു ഗുഞ്ചൻ, അവൻ പ്രസിഡന്റ് ആവുകയും ചെയ്യും. പക്ഷേ നിന്റെ ബൽദേവേട്ടൻ എന്ത് ചെയ്യും? അഥവാ ബൽദേവേട്ടനാണ് ജയിക്കാനുള്ള യോഗമെങ്കിൽ തീർച്ചയായിട്ടും ഏട്ടൻ ജയിച്ചിരിക്കും. കൊള്ളം ഗുഞ്ചൻ, നീ മിടിക്കുക. നിന്റെ ബൽദേവേട്ടൻ നിന്റെയും രൺവീറിന്റെയും പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കഷ്ടപ്പെട്ടെന്നറിയോ? ഇപ്പൊ നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറിയപ്പോ ബാക്കിയെല്ലാം മറന്നു. നിന്നോട് പറഞ്ഞിട്ടെന്താ കാര്യം? നിന്റെ ഏട്ടന് വേണ്ടി ഇതുപോലും നിനക്ക് ചെയ്യാൻ കഴിയില്ല? നിന്റെ ഏട്ടനോടും കുടുംബത്തോടും നിനക്ക് ഇത്ര സ്നേഹമില്ലാതായി പോയല്ലോ ഗുഞ്ചൻ. നീ ഇപ്പൊ ഭയങ്കര സ്വാർത്ഥയായിരിക്കും. അമ്മേ, നിങ്ങളെല്ലാവരെയും ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന കാര്യം അമ്മയ്ക്ക് നന്നായിട്ട് അറിയാലോ. പിന്നെ അമ്മയോട് പ്രത്യേകിച്ചൊരു സ്നേഹമുണ്ട്. അമ്മയുടെ സ്നേഹം കിട്ടാൻ വേണ്ടി ഞാൻ എക്കാലവും കൊതിച്ചിട്ടേ ഉള്ളൂ. മോളെ, നിന്നോടുള്ള സ്നേഹത്തിന് ഇതുവരെ ഒരു കുറവുമില്ല. പക്ഷെ രൺവീറിനോട് പിന്മാറാൻ പറയണം. മാത്രമല്ല, നിന്റെ അമ്മയെ നീ ഈ വിധം സഹായിച്ച നിന്നോടുള്ള സ്നേഹം കൂടുള്ളൂ അല്ലേ? ഈ കാര്യത്തിൽ നഷ്ടത്തേക്കാൾ കൂടുതൽ നേട്ടേ നിനക്കുണ്ടാവുള്ളൂ. ആലോചിച്ചു നോക്ക്. ഈ വരുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എന്റെ എല്ലാ പിന്തുണയും നിനക്കുണ്ടാവും ബൽദേവ്. അങ്ങനെയൊന്നും അല്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് നിന്നാ ജയിക്കുന്ന എനിക്കറിയാം. എന്നാലും താങ്കൂ ബൽദേവ്, എനിക്ക് നിന്നോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നീ നേടാൻ ആഗ്രഹിക്കുന്ന ഈ പദവി ഉണ്ടല്ലോ, അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. നിന്റെ ആത്മാർത്ഥമായ പ്രയത്നവും സമർപ്പണവുമാണ് അതിനാവശ്യം. എന്നാൽ ഈ കടമകളെല്ലാം നിനക്ക് നന്നായി നിർവഹിക്കാനാവും. നിന്നിൽ നിന്ന് ഗ്രാമവാസികൾ ഒരുപാട് പ്രതീക്ഷിക്കും. അതിലെല്ലാം നീ തിളങ്ങി നിൽക്കണം.